ഹലോ, ഷമ്മു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാറ്റ്ലിയ ഓർക്കിഡിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് ഞാൻ എന്ത് കെയറാണ് കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്താണ്, അതുപോലെ ഞാൻ അതിനെ അതൊന്ന് റിപ്പോർട്ട് ചെയ്തുകൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാറ്റ്ലിയ നന്നായിട്ട് സൺലൈറ്റ് കൂടുതൽ ആവശ്യമുള്ള ഒരു ചെടിയല്ല, എന്നാൽ അതിന് സൺലൈറ്റ് ആവശ്യമാണ്. താനും അപ്പോൾ ഷെയ്ഡിനടിയിൽ തന്നെ മറ്റ് ഓർക്കിഡിനെ പോലെ തന്നെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ വെള്ളം നന്നായിട്ട് ആവശ്യമുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോട്ടിംഗ് മിക്സിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ടിൻ കഷ്ണങ്ങൾ തന്നെയാണ്. അത് അതിൻ്റെ പുളിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഉണങ്ങി വച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സ്യൂഡ ബൾബ് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും ഇത് എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്നുള്ളത്. പിന്നെ ഇതിനുള്ള മറ്റൊരു പോരായ്മ, അതായത് അതിൻ്റെ പൂക്കൾക്കുള്ള മറ്റ് ഓർക്കിഡിനെ പോലെ ഓർക്കിഡ് പൂക്കളെ പോലെ കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യുന്നതല്ല ഇതിൻ്റെ ഫ്ലവർ. ഇപ്പോൾ ലോങ് ലാസ്റ്റിംഗ് അല്ല ഇതിൻ്റെ ഫ്ലവർ, എന്നാൽ വലിയ പൂക്കളായതുകൊണ്ട് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതാണ്. അതുപോലെ ഒരു സ്റ്റെമ്മ് ഒരു തവണ പുഷ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ സ്റ്റെമ്മിൽ പൂക്കൾ ഉണ്ടാകാറില്ല. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പൂക്കൾ ഉണ്ടായി അത് കൊഴിഞ്ഞു പോയ തണ്ടുകളാണ്. അപ്പോൾ പിന്നീട് അതിലെ പൂക്കൾ വരികയില്ല. പുതിയ പുതിയ സ്റ്റെമ്മ് വരുന്നത് പൂക്കൾ ഓടുകൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെൻഡ്രോബിയോ ഓർക്കിഡിനെ പോലെ ഒന്നും അങ്ങനെ സ്ഥിരം ഇതിൽ പൂക്കൾ ഉണ്ടാകാറില്ല. ഇതൊക്കെ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയ സ്റ്റെമ്മാണ്. അപ്പോൾ അതൊന്നും വീണ്ടും പുഷ്പിക്കാറില്ല. പിന്നെ പൂക്കൾ ലോങ് ലാസ്റ്റിംഗ് അല്ല എങ്കിലും നല്ല വലിപ്പമുള്ള പൂക്കളായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഒരു കുലയിൽ 5 പൂക്കളൊക്കെ ഉണ്ടാവും. എനിക്കിപ്പോൾ ഈ ഒരു ചട്ടിയിൽ 2 സ്റ്റെമ്മിൽ പൂക്കളുണ്ട്. അപ്പോൾ 2 കുല പൂക്കളാണ്. അതിൽ 2 കുലയിലും കൂടി ഏകദേശം ഒരു 10 പൂക്കളുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ബിഗിനേഴ്സിന് ഡെൻഡ്രോബി ഓർക്കിഡ് എന്ന പോലെ തന്നെ ഇതും വളർത്താവുന്നതാണ്. വലിയ കെയർ ഇതിന് ആവശ്യമില്ല. ഇതിൻ്റെ വളർച്ച വളരെ സ്ലോയിലാണ്. അതുകൊണ്ട് ആദ്യമായി കാറ്റ്ലിയ വളർത്തുന്നവർ സീഡ്ലിംഗ് വാങ്ങാതെ മറ്റൊരു പ്ലാന്റ് തന്നെ വാങ്ങി വളർത്താൻ ശ്രദ്ധിക്കുക. ഇതാണ് ഞാനിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന കാറ്റ്ലിയ. അത് ഞാൻ എൻ്റെ ചട്ടിയിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ്. ഞാനതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ്, ഓർക്കിഡ് ചട്ടിയല്ല. പോട്ടിംഗ് മിക്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കരിക്കട്ടയും തൊണ്ടിൻ കഷ്ണങ്ങളും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഫംഗിസൈഡിൽ ഒരു 10 മിനിറ്റോളമൊക്കെ ഇട്ട് വെച്ചിട്ട് അത് ഉണങ്ങി വച്ചിരിക്കുന്നതാണ്. കൂടുതലും ഈർപ്പം കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ തൊണ്ടിൻ കഷ്ണങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാൽ, അളവ് കുറഞ്ഞാൽ, നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഇതിൻ്റെ സ്യൂഡോ ബൾബ് അങ്ങ് വല്ലാണ്ട് ഉണങ്ങി അങ്ങ് വല്ലാണ്ടായി പോകും. കാറ്റ്ലിയ എന്തെങ്കിലും ഒരു 3 കളറേ ഉള്ളൂ. എൻ്റെ ഓർക്കിഡ് കളക്ഷനിൽ കൂടുതലുള്ളത് ഡെൻഡ്രോബിയം, ഒൻസീഡിയം, ഫെലനോപ്സിസും ഒക്കെയാണ്. ഇത് കാറ്റ്ലിയ നമ്മൾ നടാനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ല വലിയ ചട്ടി തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ചട്ടി തിങ്ങി ഇച്ചടി വരാറുണ്ട്. ഞാനിതിന് ഫെർട്ടിലൈസർ NPK തന്നെയാണ് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, NPK അത് ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതുമുണ്ട്. അത് രണ്ടുമാണ്. അത് ആഴ്ചയിൽ ഞാൻ ഒരു 7 ദിവസം കൂടുമ്പോൾ പതിവായിട്ടത് ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് ഫെർട്ടിലൈസറും കൊടുത്ത് അതുപോലെ മാസത്തിലൊന്ന് ഫംഗിസൈഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ അതിൽ പൂക്കൾ കൂടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 10 ദിവസത്തോളം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയോളം ഞാൻ
നല്ല ഷെയ്ഡിൽ തന്നെ വെക്കും. അതിനുശേഷം ഒന്ന് പേരോട്ടമൊക്കെ ഉണ്ടായതിന് ശേഷം മാത്രമേ ഞാൻ മറ്റേ ഓർക്കിഡിൻ്റെ അടുത്തേക്ക് അതിനെ മാറ്റി വയ്ക്കുകയുള്ളൂ. ഒരു രണ്ട് മൂന്നാഴ്ച കഴിയാതെ അതിന് ആദ്യം ഞാൻ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കുക, എൻ വി കെ ആണ് കൊടുക്കാറുള്ളത്. അതിനുശേഷം മാത്രമേ വീണ്ടും പിന്നെ വളർന്നതിന് ശേഷമേ ഞാൻ ഫ്ലവറിങ്ങിനുള്ളത് കൊടുക്കുകയുള്ളൂ. അത് ഞാൻ എൻ വി കെ തന്നെയാണ് കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ ഓർക്കിഡ് പൂക്കൾ തിന്ന് നശിപ്പിക്കുന്ന ഒരു വണ്ടനുണ്ട്. അത് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയതാണ്. അതിന് പൂക്കൾ പൂ തിന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ എടുത്തതാണ്. ഇതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നും തളിക്കാറില്ല. ഇതിനെ കാണുമ്പോൾ പിടിച്ചിതുപോലെ കൊന്നു കളയുകയാണ് ചെയ്യാറുള്ളത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നല്ല കണ്ടൻറ്റുള്ള അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും. ബൈ ബൈ.